മാണിക്യം ക്ഷേത്രദേവത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിഹ്നം ഒന്ന് ഇന്നേ ദിവസം ആനയോട്ട് നടത്തുകയാണ്. നമുക്കറിയാം കൂടൽ മാണിക്യം ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ നാം ആനയോട്ട് നടത്താറുണ്ടെങ്കിലും മറ്റ് ഇട ദിവസങ്ങളിൽ നാം ആദ്യമായിട്ടാണ് ഇത്തരമൊരു ചടങ്ങിലേക്ക് വരുന്നത്. ഈ ചിഹ്നം ഒന്ന് എന്നുള്ള ദിനത്തിൽ എല്ലാ വർഷവും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനും നയിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നീതിന്യായ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർക്കാണ്. ഡോക്ടർ ആർ ബിന്ദു മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇങ്ങോട്ട് എത്തുള്ളൂ. നാം ഏതായാലും 9 മണി എന്ന് പറഞ്ഞത് 9:30 ആയി എന്നുള്ളതുകൊണ്ട് നാം ആ ചടങ്ങ് നിർവഹിക്കുകയാണ്. ഡോക്ടർ ആർ ബിന്ദുവിന്റെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സംസ്ഥാനത്ത് ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ദേവസ്വം ചെയർമാൻ ശ്രീ യു പ്രദീപ് മേനോൻ അവർക്കാണ്. യു പ്രദീപ് മേനോനെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും തോട്ടാപ്പള്ളി വ്യവസായി എന്ന് ഞാൻ പറഞ്ഞ കാരണം ചില അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. ഇന്ന് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ഇന്ന് കാലത്ത് അദ്ദേഹം ദുബായിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. അദ്ദേഹം ഇവിടെ എത്തി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചിങ്ങമാസവും ഇതൊരു ചടങ്ങായി നമുക്ക് നല്ല രീതിയിൽ പറയാനായി വേണിച്ചേട്ടനെ വിളിക്കുന്നു. അതിനു മുമ്പായി രണ്ട് വാക്ക് അദ്ദേഹം സംസാരിക്കുന്ന നമസ്കാരം. ഞാനിട്ട് ആനയൂട്ടിന് തന്നെ പ്രേരണ നടത്താനുള്ളൊരു അവസരം കിട്ടിയത് പ്രത്യേകിക്കാനുള്ളൊരു അനുഗ്രഹമായിരുന്നു. എല്ലാ വർഷവും ഇതിനെ ക്ഷേമമായി തന്നെ നടത്താൻ എല്ലാ അനുഗ്രഹങ്ങളും കുടുംബമണിക്ക് സ്വാമിയുടെയും പ്രത്യേകിക്കുന്നതേയും ഉണ്ടാവുമെന്ന് എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി മുഖ്യാതിഥി എത്തിയിട്ടുള്ള നിസാറ് രണ്ട് വാക്ക് സംസാരിച്ചുകൊണ്ട്.